സംസ്ഥാന പാതയോരത്ത് നിർമ്മാണത്തിലിരിക്കുന്ന പെട്രോൾ പമ്പിലേക്ക് മണ്ണിടിഞ്ഞു വീണ് വൻ അപകട ഭീഷണി. കറുത്ത പറമ്പിലാണ് വലിയ തോതിൽ മണ്ണിടിഞ്ഞു വീണത്. മണ്ണിടിച്ചിൽ സംസ്ഥാന പാതയിലെ യാത്രക്കാർക്കും ഭീഷണിയാണ്. കൊയിലാണ്ടിയടവണ്ണ സംസ്ഥാന പാതയോരത്ത് കറുത്ത പറമ്പിൽ നിർമ്മാണത്തിലിരിക്കുന്ന പെട്രോൾ പമ്പിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. സ്ഥലത്ത് വലിയ അപകട ഭീഷണി നിലനിൽക്കുന്നു. വലിയ മലയുടെ താഴ്ഭാഗം തുറന്നാണ് പെട്രോൾ പമ്പ് നിർമ്മാണം നടക്കുന്നത്. മണ്ണിടിഞ്ഞു വീണ് പെട്രോൾ പമ്പിന്റെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. മുകൾ ഭാഗത്ത് വലിയ പാറകഷ്ണങ്ങൾ ഏത് നിമിഷവും താഴേക്ക് പതിക്കാവുന്ന അവസ്ഥയിലുമാണ്. അനധികൃതമായി മണ്ണെടുക്കുന്നതായുള്ള മാധ്യമ വാർത്തകളെ തുടർന്ന് നേരത്തെ പെട്രോൾ പമ്പ് നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. എന്നാൽ പിന്നീട് അനുമതിയുണ്ടെന്ന് പറഞ്ഞ് വലിയ തോതിൽ മണ്ണെടുക്കുകയും നിർമ്മാണം തുടരുകയുമായിരുന്നു. മലയുടെ താഴ്ഭാഗത്തുള്ളവരുൾപ്പെടെ വലിയ ഭീതിയിലാണിപ്പോൾ. ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതൊരു നല്ലൊരു ഐറ്റുള്ള കുന്നായിരുന്നു. ഇത് ഇടിക്കേണ്ട സമയത്ത് നമ്മൾ ഇടിക്കേണ്ടെന്ന് പറഞ്ഞവരുണ്ട്. ഞങ്ങളുടെ തൊട്ട വീടാണ്, ഞങ്ങൾ വെള്ളത്തിന് പ്രശ്നമുണ്ട്. അതൊന്നും വലിയ നിക്കാരമായിട്ട് ചെയ്ത പണിയാണ്. അന്ന് നമ്മൾ പറഞ്ഞത് അടിയിൽ ഉറക്കുണ്ട്, ടാങ്ക് ഉറപ്പിച്ച് ടാങ്കിനെ പൊന്തി. ഇത്തിരി ഇവിടെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഉദ്യോഗസ്ഥന്മാർ വളരെയധികം പൈസ കാരണം വാങ്ങിയിട്ട് സാധ്യത ചെയ്തിട്ട് ഇവിടെ ശരിയായി. അല്ലാതെ പെർമിഷൻ കിട്ടില്ലല്ലോ. നമുക്ക് എത്ര ആയിട്ടുള്ള കുന്നാണ് അത് ഇടിച്ചു താത്തിയതാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഒരു വിഭാഗം നാട്ടുകാരും ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിഷേധമുയർത്തിയെങ്കിലും അധികൃതരുടെ ഒത്താശയോടെ മണ്ണെടുപ്പും പമ്പ് നിർമ്മാണവും നിർബാധം തുടരുകയായിരുന്നു. ഇവിടെ മണ്ണെടുക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിൻ്റെ മുകളിലായി. കഴിഞ്ഞ മഴക്കാലത്ത് തൊട്ട് മുമ്പാണ് ഇവർ ആദ്യം തന്നെ അവിടെ മണ്ണെടുക്കാൻ തുടങ്ങി. ആ പ്രാവശ്യം തന്നെയാണ് ഇതിൻ്റെ ഒരു ഭാഗത്തുനിന്നും വലിയ തോതിൽ വെള്ളം വന്നിട്ട് അവരത് അടച്ചതാണ്. ഇപ്പം കയറിനോട് ഉണ്ടാക്കിയ ഒരു ഭിത്തി ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു താൽക്കാലിക സമരം ഉണ്ടാക്കി വെച്ചതാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞ് ഒരു പ്രാവശ്യം ഇവിടെ സമരം ചെയ്ത് പ്രകാരം ഇവിടെ നിർത്തിവെച്ച് മണ്ണെടുക്കൽ. അതിനുശേഷം രണ്ടാമത് അവർ ഇവിടുന്ന് അനുമതി വാങ്ങിയ ശേഷമാണ് ഇത്ര അധികരിച്ചുകൊണ്ട് മണ്ണെടുത്തത്. ആ മണ്ണെടുക്കലിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇനി തുറന്നുകൊണ്ടിരിക്കാൻ വെള്ളം അതിശക്തമായ രീതിയിൽ വെള്ളം അവിടുന്ന് വരാനുണ്ട്. ആ വെള്ളം വന്നാൽ അത് ഒന്നിച്ച് ഈ സംസ്ഥാന പാതയിലേക്ക് എത്തും മണ്ണും കല്ലൊക്കെ. അതിനിടെ പമ്പ് നിർമ്മാണത്തിനായി കൊണ്ടുവന്ന സാധനങ്ങൾ കടത്താൻ ശ്രമിച്ചത് നാട്ടുകാരും തൊഴിലാളികളും തമ്മിൽ ചെറിയ സംഘർഷത്തിനും കാരണമായി. ഇന്ധനം സ്റ്റോക്ക് ചെയ്യുന്നതിനായി നേരത്തെ വലിയ കുഴിയെടുത്ത് നിർമ്മിച്ച ടാങ്ക് ഉൾപ്പെടെ മുകളിലേക്ക് പൊങ്ങി വന്ന അവസ്ഥയിലാണ്. സംസ്ഥാന പാതയിലെ യാത്രക്കാർക്കുൾപ്പെടെ മണ്ണിടിച്ചിൽ വലിയ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. ഇവിടെ ഒരു പെട്രോൾ പമ്പിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സ്ഥലം ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് മുന്നാണ് ഇതൊരു കനത്ത മഴയിൽ ഇവിടെ ഇടിഞ്ഞു പോയത്. അപ്പോൾ നമ്മൾ അടിയന്തരമായിട്ട് ഫയർഫോഴ്സിനെയും വില്ലേജ് ഓഫീസറെയൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് അധികാരികൾ വന്നിട്ട് ബാക്കി നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നോക്കണം. ഏതായാലും ആളഭയമില്ല, ആളുകൾക്കൊന്നും പറ്റിയിട്ടില്ല. മറ്റിവിടുത്തെ പണിക്കാരും സ്റ്റാഫുകളൊക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. ആരെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഈ ഒരു ഇങ്ങനെ മണ്ണെടുത്ത് തന്നെ വലിയൊരു അപാകത തന്നെയാണ്. ആ അപാകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിന് എവിടുന്നാണോ ഇതിന് പെർമിറ്റോ കാര്യങ്ങളോ പേപ്പറുകളോ ഒക്കെ എവിടുന്നാണ് കിട്ടിയതുള്ളത് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പഞ്ചായത്ത് ഏതായാലും ഇതിന് പണികളൊക്കെ നടക്കാതിരിക്കാൻ സ്റ്റോപ്പ് മെമ്മോ ഞങ്ങളിപ്പോൾ കൊടുക്കും. പഞ്ചായത്ത് സെക്രട്ടറിയോട് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ക്യാമറാമാൻമാരായ റഫീഖ് തോട്ടുമുക്കത്തിനും GN ആസാദിനുമൊപ്പം C ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.